ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എന്ന് പറയുന്നത് ഭൂതപ്രേതങ്ങളുടെ ശല്യം ഉണ്ടാകുമ്പോഴും ശത്രുക്കളുടെ മന്ത്രപ്രയോഗത്താൽ ബാധാവേശം ഉണ്ടാകുമ്പോഴും അവയെ പാടെ നീക്കാനുള്ള കടമറ്റ മന്ത്രപ്രയോഗങ്ങളാണ് ആഭിചാരകർമ്മങ്ങളിലൂടെ ബാധകളെ മനുഷ്യരിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ക്ഷുദ്രകർമ്മമായി മാറുകയും അത് ഏൽക്കുന്നവർക്ക് വിവിധങ്ങളായ ദോഷങ്ങളും ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുന്ന എല്ലാ ദോഷങ്ങളെയും നീക്കാൻ ഈ കടമറ്റ മന്ത്രം വളരെ നന്നായി കാണുന്നു മന്ത്രം പറയുന്നു ഇക്കണ്ട സമ്പ്രദായത്താൽ ചീറ്റം തീർത്തു വന്ന കണ്ണാമുണ്ടി കൂട്ടങ്ങളും അടലിയും ചുഴലിയും പാതാളമൂർത്തികളൊക്കെയും വിട്ടുവാങ്ങാനായി ആകാശത്തെങ്കിലെങ്കിലും റൂഹാദ കുതിശായും വാവാതമ്പുരാനും വന്നവാറെ കൊടിതൊട്ട് വടിതൊട്ട് പുസ്തകം തൊട്ട് വീടും പുലവും വിട്ടുവാങ്ങിപ്പോകാം എൻ സത്യത്തിനാണേ ആമേനീശോ ഈ മന്ത്രം ചെയ്യാനായി ഒന്നര മുഴ നീളമുള്ള ചൂരൽവടിയെടുത്ത് ഒരു മെഴുകുതിരി കൊളുത്തിവെച്ച ശേഷം രണ്ട് കരങ്ങളും ആകാശത്തെങ്കിലേക്ക് ഉയർത്തിപ്പിടിക്കണം ഇങ്ങനെ ഉയർത്തിയ രണ്ട് കരങ്ങൾക്കിടയിലെ രണ്ട് പെരുവിരലിൻ്റെയും ഇടയിലായി ചൂരൽവടി ഉയർത്തിപ്പിടിക്കണം എന്നിട്ട് ഈ മന്ത്രം 21 ആകാശത്തെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി നിന്ന് ജപിക്കണം ജപം കഴിഞ്ഞ് വടി നിലത്ത് തൊടാതെ നെഞ്ചോട് ചേർത്ത് ശബ്ദം പുറത്തു വരാതെ വാവാതമ്പുരാനും പുത്രൻ തമ്പുരാനും റൂഹാദ കുതിശായിക്ക് സ്തുതി എന്ന് 3 തവണ ചുണ്ടുകൊണ്ട് മന്ത്രിക്കണം പിന്നെ ഈ വടിയുടെ ഒരറ്റം ഭൂമിയിലേക്ക് സ്പർശിക്കണം പിന്നെ ഉപദ്രവമേറ്റയാളുടെ ശരീരത്ത് വടി കൊണ്ട് ചെറുതായി അടിക്കണം സകല ദോഷങ്ങളും ക്ഷണത്തിൽ ഒഴിഞ്ഞു പോകും ഇതാണ് ഒരു മന്ത്രവിധി എന്നാൽ പണ്ടുകാലത്ത് ചില പാതിരിമാരും മന്ത്രവാദികളും ചൂരൽ കൊണ്ട് കനത്ത പ്രഹരവും ചെയ്തിരുന്നു രണ്ടാമത്തെ പ്രയോഗത്തിനായി ഈ മന്ത്രം ജപം ചെയ്യാനായി 11 മെഴുകുതിരികൾ കത്തിച്ച് ഇതുപോലെ തന്നെ മന്ത്രം ജപിക്കണം ഇത് സ്വയം ചെയ്യാനായുള്ളതാണ് ഇപ്രകാരം ചെയ്യുമ്പോൾ കൈകൾ ആകാശത്ത് ഉയർത്തി ജപിക്കുകയും നെഞ്ചിൽ സ്പർശിച്ച് ഉരുവിടുമ്പോഴും ചൂരൽവടി ഇല്ല എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് ദോഷമുള്ളയാൾക്കും ക്ഷുദ്രമൂർത്തികളെ തിരിച്ചയക്കാനും സ്വയം ജപിച്ച് മുക്തി നേടാൻ കഴിയും കൂടുതൽ മന്ത്രവിധികൾക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക